നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടിയുള്ള തീവ്രമായ പരിശീലനത്തിലായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ നമ്മളില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന ഒരു ചോദ്യം, കാർനട്ട് എഞ്ചിൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം. ആകെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള സാധനം ഉണ്ടാകും, ഇവനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കും. പിന്നെ ഈ ടെമ്പറേച്ചറിൽ നിന്നും കുറച്ചുകൂടെ കുറഞ്ഞ ടെമ്പറേച്ചറിലുള്ള ഒരെണ്ണം ഉണ്ടാകും, ഇവനെ നമ്മൾ സിങ്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് അറിയാവുന്ന രണ്ട് ടെമ്പറേച്ചേഴ്സ്. ഒരേ ഒരു ഇക്വേഷൻ ഓർത്താൽ മതി. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് 1 - T2/T1 ആണ്. ഓക്കെ, എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് 1 - T2/T1 ആണ്. T2 ആണ് ചെറുത്, T1 ആണ് വലുത്. അപ്പൊ എന്തായാലും T2/T1 1-നേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഈറ്റ എന്തായിരിക്കും? 1 - സംതിങ് ആയിരിക്കും. കാർനട്ട് എഞ്ചിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, കാർനട്ട് എഞ്ചിൻ ആണ് മോസ്റ്റ് ഐഡിയൽ എഞ്ചിൻ, മോസ്റ്റ് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ, T1 ഇൻഫിനിറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ് സോഴ്സ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? ഈറ്റ എന്ന് പറയുന്നത് 1 - അടിയിൽ ഇൻഫിനിറ്റി വന്നാൽ 0 വരില്ലേ, 1 - 0 1. ഓക്കെ, അപ്പോൾ ഈറ്റ 1 വരും. ഹയസ്റ്റ് എഫിഷ്യൻസി, അതാണ് കാർനട്ട് എഞ്ചിൻ. ഒന്നുകിൽ സോഴ്സ് ഹയസ്റ്റ് ടെമ്പറേച്ചറിലായിരിക്കണം, അല്ലെങ്കിൽ സിങ്കിന്റെ ടെമ്പറേച്ചർ 0 K ആയിരിക്കണം. ഓക്കെ, എപ്പോഴും ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ കെൽവിനിലാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എക്യുപ്ഡ് ആവും. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വരും, നിങ്ങൾ അതുകൊണ്ട് തന്നെ വരും. നമ്മൾ ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുമല്ലോ. ചെയ്യാൻ നിൽക്കാം, നിങ്ങൾക്ക് നല്ല പിള്ളേരാണ്, നല്ല പിള്ളേരൊക്കെ ചെയ്യും. എന്നിട്ട് ഈ നല്ല പിള്ളേർ പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് അൺസബ്സ്ക്രൈബും ചെയ്യും, അത് നമുക്ക് വിഷയമല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. An ഐഡിയൽ കാർനട്ട് എഞ്ചിൻ വർക്കിംഗ് വിത്ത് സോഴ്സ് ടെമ്പറേച്ചർ T1 ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ T2 ഹാസ് എഫിഷ്യൻസി ഈറ്റ. നമ്മുടെ കളി. Then the value of the ratio T1/T2 is equal to, നമുക്ക് അറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു പന്ന പേന. ഈറ്റ ഈസ് ഈക്വൽ ടു കൊള്ളായിരുന്നു, റൈനി ആയിരുന്നു, പന്ന പേന. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. അവർ ചോദിക്കുന്നത് T1/T2 എത്ര ആണ്. സിമ്പിൾ അല്ലേ, ബേസിക് ആൾജിബ്ര. T2/T1 ഇപ്പുറത്ത് വന്നാൽ ഇപ്പുറത്ത് 1 - ET ആയി. T1/T2 ആവാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1 - 1/1 - ET. ഏത് ഓപ്ഷൻ? ഈ ഓപ്ഷൻ സിമ്പിൾ അല്ല, സോറി, എ ഓപ്ഷൻ സിമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ ചെയ്ത് തെറ്റുത്തരം മാർക്ക് ചെയ്യരുത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് മണ്ടത്തരം യു ക്യാൻ ഡു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കാണാം, കാരണം ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യണം. ഇത് കുറച്ചുകൂടെ രസമുള്ള ചോദ്യമാണ്. When the temperature of the source of a carnot engine, നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക, ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്. When the temperature of the source of a carnot engine is 400, efficiency is 25%. Then the required increase in temperature, so that the efficiency increase the efficiency to 50%. ആദ്യത്തെ കേസിൽ എഫിഷ്യൻസി 25% ആയിരുന്നു, അതായത് 25/100 അല്ലെങ്കിൽ 1/4 ആയിരുന്നു എഫിഷ്യൻസി. ഈസ് ഈക്വൽ ടു 1 - T2/T1. T1 എന്താണ്? 400 K. സോഴ്സിൻ്റെ അത് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് T2 കണ്ടുപിടിച്ചൂടെ? T2 എന്ത് വരും? നിങ്ങൾ ഇത് സോൾവ് ചെയ്താൽ 1 - 1/4 3/4 വരും. 400 അപ്പുറത്ത് പോവും, 400 വിട്ട് 300 K എന്ന് വരും. T2 ചേഞ്ച് ഇല്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. എഫിഷ്യൻസി 50% ആയി, അതായത് 50/100 1/2 ആയി. അങ്ങനെയാണെങ്കിൽ 1 - T2/T1. T2 എത്ര നമുക്ക് അറിയാം? 300. T1 ആണ് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. T1 ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് T1 നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ 1/2 അപ്പുറം വരും. 300 T1 എന്ന് പറയുന്നത് 600 K എന്ന് വരും. പക്ഷെ ക്വസ്റ്റ്യനില് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം 400 ആയിരുന്നത് ഇപ്പൊ 600 ആയി. അപ്പൊ ആൻസർ ഇൻക്രീസ് ചെയ്തത് ജസ്റ്റ് 200 K ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോ എന്താണ്? 1 - T2/T1. ഈറ്റ ഈസ് ഈക്വൽ 1 - T2/T1. ഓക്കെ, നമുക്ക് ഇതേപോലെ വീഡിയോസ് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് സമയമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.
അടുത്ത് നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്, വേറൊന്നുമല്ല, യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഗേറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടർന്ന് കാണുക, ഏകദേശം ഒരു മിനിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IITs, NITs തുടങ്ങിയ സ്ഥാപനങ്ങളിൽ MTech ചെയ്യാനും അതേപോലെ തന്നെ നവരത്ന കമ്പനീസ് പോലെയുള്ള ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലേക്ക് ജോലി കിട്ടാനുമുള്ള നമ്മളെ സഹായിക്കുന്ന എക്സാമാണ് ഗേറ്റ് എക്സാം, ഗേറ്റ് എൻട്രൻസ് എക്സാം. അപ്പോൾ ഈ എക്സാമിന് നമ്മളെ സഹായിക്കാനായിട്ട് ഫിസിക്സ് വാല അവരുടെ പുതിയ രണ്ട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വാല എന്ന പേരിൽ. ഒന്നാമത്തത് പരാക്രം 2.0B ബാച്ച് ഫോർ 2024 ഗേറ്റ്, പിന്നെ ശ്രേഷ്ഠ 2.0B ബാച്ച് ഫോർ 2025 ഗേറ്റ്. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആണ്. തിങ്കൾ ടു വെള്ളി ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, ഡൗട്ട് സോൾവിങ് സെഷൻസും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക. എൻ്റെ കൂപ്പൺ കോഡും അതേപോലെ തന്നെ അവരുടെ ലിങ്കും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.